This Malayalam poem entitled Roopantharam, meaning transfiguration, is based on the transfiguration of Jesus described in the gospel passages of Matthew 17:1-8, Mark 9:2-8, and Luke 9:28-36, and also the transformation one gets when he is in Christ, as described in 2 Corinthians chapter 5, verse 17. The Feast of Transfiguration is observed by the Church on 6th August every year. Yeshu oru naal prarthippan malayil kayari poyappol Patros Yakob Yohannan എന്നിവരെ കൂടെ കൂട്ടി മലയിൽ കയറിയ കർത്താവ് തേജസ്കരണം പ്രാപിച്ചു സൂര്യൻ തൻ തേജസ്സുപോലെ തന്മുഖവും പ്രശോഭിതമായി യേശുവിൻ വസ്ത്രവും അതുപോലെ തിളങ്ങും വെള്ളയതായി തീർന്നു യേശുവിൻ സന്നിധിയിൽ കണ്ടു മോശയുമേലിയാവിനെയും യേശുവും മോശയുമേലിയാവും തമ്മിൽ സംഭാഷിച്ചിരുന്നു വരുവാനുള്ളൊരു പീഡകളും അവർ തൻ ചർച്ചയിൽ വിഷയമതായി പത്രോസ് യേശുവോടായി ചൊന്നു നിർമ്മിക്കാം കുടിലുകൾ മൂന്ന് നീയും മോശയും ഏലിയാവും പാർത്തിയിടാം അവയോരോന്നിൽ അവർ തൻ സംഭാഷണമധ്യേ വെളിച്ചം നിറഞ്ഞൊരു മേഘത്താൽ അവിടം മുഴുവൻ മൂടിപ്പോയി ശിഷ്യർ സംഭീതരുമായി മേഘത്തിൽ നിന്നൊരു ശബ്ദം ഇവനൻ പ്രിയപുത്രൻ തന്നെ ഇവനിൽ തന്നെ സംപ്രീതൻ ഇവൻ പറയുന്നതു കേട്ടിടുവിൻ സംഭീതരതാം ശിഷ്യന്മാർ കവിണ്ണവിടെ തന്നെ വീണു യേശു അവരെ തൊട്ടപ്പോൾ ഭയം വിട്ടവരുമെഴുന്നേറ്റു അവരവിടെല്ലാം വീക്ഷിച്ചു യേശുവിനെ മാത്രം കണ്ടു അവിടെ നടന്നതാം സംഭവങ്ങൾ ഉള്ളിൽ തന്നെ സംഗ്രഹിച്ചു ഒരുവൻ ക്രിസ്തുവിലായിടിൽ പുതിയൊരു സൃഷ്ടിയായിത്തീരുന്നു പഴയതു മുഴുവൻ മാറുന്നു എല്ലാം പുതുതായിത്തീരുന്നു